Aliyans. Hey. Mama. ഇന്ന് വിഷമിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞില്ലേ? അവരകത്തായോ? ഇറങ്ങിയില്ലല്ലോ ഇപ്പോഴൊന്നും. ഇറക്കണ്ട കേട്ടോ, നാ കൊറേ നാൾ ഇട്ടേരാം. നീ ആശിച്ചതാണ് ആ ചെറുക്കൻ, എന്തോരം കഷ്ടപ്പെട്ടതാ പാവോ, തിന്നാനും പറ്റിയില്ല. അതല്ല, അല്ലെങ്കിൽ തന്നെ ഈ ആഹാരത്തിൽ ഇങ്ങനെ മായം ചേർക്കുന്നവരെ കണ്ടാലേ എനിക്ക് ദേഷ്യമാണ്. അമ്മാരെ കിട്ടിയാണ്ടല്ലേ, അതിനുള്ളത് ഇങ്ങനെ മനുഷ്യന് കഴിക്കേണ്ട സാധനമല്ലേ. അല്ലെങ്കിൽ അവരാദ്യം മനസ്സിലാക്കേണ്ടതാണ്, അവൻ്റെ വീട്ടിലാണ് അവനെ കഴിക്കുമോ അല്ലേ. നമ്മൾ അതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. ഒരു സാധനം എന്തോരം കൊതിയോടെ ഉണ്ടാക്കിയതറിയാം. വെല്ലുവിളിച്ചിട്ട് വെല്ലുവിളിയൊക്കെ കറക്റ്റായി. അതിൻ്റെ മണം എന്തായിരുന്നു? കളറാ? അതെ, ഇപ്പോഴും ഉണ്ട് കണ്ണിന്റെ മുമ്പിൽ. അത് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു. പ്രത്യേക തരത്തിൽ ഒത്തു. അതെന്തേ അങ്ങനെ പറഞ്ഞാ മതി. ഇത്രയും നാളെല്ലാം ചീറ്റ് വന്ന് ഒന്ന് ഒത്തപ്പോ അതാ എങ്ങനെയാ ഒത്തതാ? അല്ലാതെ നീ അങ്ങോട്ട് ഒന്നുമില്ലല്ലേ, ഞാൻ നിന്റെ ആങ്ങളല്ലേ. പോരിപ്പോരി അത് താഴെ വീഴും. അപ്പൊ ആ ഒരു കഴിവുകൾ പിന്നെ അയ്യോ ആങ്ങളേതുകൊണ്ട് എന്താ കാര്യം? ഞാൻ കഴിച്ചു അത് ഞാൻ പറഞ്ഞത് മോശമാണോ? നീ എല്ലാം നല്ലതാടേ. നിനക്കൊരു പുച്ഛം? ഒന്നും ഒരു പുച്ഛം ഇല്ല, കഴിക്കാൻ പറ്റാത്തുള്ള വിഷമാണ് തന്റെ മുഖത്ത് കാണുന്നത്. സുരേഷ് ഏട്ടൻ വിളിക്കുന്നു. എന്താ എവിടെ ഇരുന്നു? നീ അത്രക്കൊന്ന് കഴിവായിരുന്നു. അടുക്കള നല്ല വൃത്തിയായി. പട്ടി കമ്പം കേറി. അല്ല ഞാനിവിടെ അതാണ്, ഞാനത് ഭയങ്കര ഇതായിട്ട് ചെയ്ത സംഭവമല്ലേ അത്. അത് പിന്നെ ആകെ ഇതായി പോയി. കൊച്ചു വരെ എന്നെ കൗണ്ടർ അടിച്ചു കളഞ്ഞു, വെല്ലുവിളിച്ചിട്ട് ചെയ്തായിരുന്നു. അത് ശരി. അയ്യോ അയ്യോ സന്തോഷമായി. അത് വേറെ ഒന്നുണ്ടല്ലോ, അതിൻ്റെ പിന്നെ ഒരു വലിയൊരു എഫേർട്ട് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല കുഴപ്പമില്ല, സന്തോഷം സന്തോഷം. വീണ്ടും വിളിച്ചല്ലോ. എടേ നമ്മളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ചെയ്ത് അതിൻ്റെ ഗുണം ഉണ്ടാവും. ആ പോത്തിന് ഒരു കുഴപ്പമില്ലാത്ത പോത്ത. ഏത് പോത്ത്? നമ്മൾ ഉണ്ടാക്കിയ പോത്തിന്. തൊഴുത്തി ചത്തെടുത്താന്ന് പറഞ്ഞിട്ട് അത് ഷോക്കേറ്റ് ചത്തുപോയതാണ്. കഴിക്കാൻ പറ്റുന്നതാണ്, ഒരു കുഴപ്പമില്ലാത്തതാണ്. മറ്റേ ആളിന്റെ പ്രശ്നം വെച്ചാൽ അവര് ബിരിയാണി കണ്ട് കഴിച്ചതിന്റെ പ്രശ്നത്തിലാണ് അവർ ആശുപത്രി കൊണ്ടുവരുന്നത്. ഇനിയിപ്പം ഞാൻ കുറച്ച് പൊറോട്ട അപ്പുറത്ത് മേടിച്ചോണ്ടി പൊറോട്ട. പൊറോട്ടയും ഓത്ത് ഓറട്ടയും കൂടെ അപ്പോഴത്തേക്ക് ചൂടാക്കി വെച്ചാലേ. അതുകൊണ്ട് കളഞ്ഞിട്ട് പാത്രം കഴുകി വെച്ച് പട്ടി തിന്നണം എന്നിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് തിന്നാ യോഗം പട്ടിക്കായിരുന്നു. Aliyans.